Hello, my dears. Hi. How are you? எல்லாருக்கும் சுகானோ? சுகானல்லே? Okay, அப்பு டிச்சர் வீண்டும் வந்திருக்கிறேனே. ஏ, டிச்சர் வேச்சியிருந்து எல்லாரும்? Okay, என்ன டிச்சருக்கு எல்லாரும் நல்ல ஒரு good morning பார்ந்தே. All stand up. All stand up. Okay, இந்த எல்லாரும் நல்ல ஒரு good morning பாரா. Well, very good morning. How are you all? Okay, did you take breakfast? All of you, all of you breakfast eacha? Very good. Sit down. Appo teacher class kekkanayitte all of you ready aayirukkanalle? Are you ready? Okay, appo namukku class thodanga. Okay, inna teacher edukkan povunnathu edhu subject aanu ariyo? മലയാളം. ഏതാണ് മലയാളം? മലയാളത്തിൽ നമ്മൾ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ എന്താ പഠിച്ചേ ഒന്ന് പറഞ്ഞു തന്നെ. ആരാ പറഞ്ഞുതരാ? യെസ്, വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത് അല്ലേ. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച അക്ഷരങ്ങള്? നമുക്ക് നോക്കാം. ക, ഘ, ഗ, ഘ, ങ. അക്ഷരങ്ങൾ വരുന്ന ഒരുപാട് വാക്കുകളും നമ്മൾ പഠിച്ചു ഇല്ലേ. എല്ലാവർക്കും അറിയാലോ ഇതൊക്കെ എഴുതാനായിട്ടും ടീച്ചർ പഠിപ്പിച്ചു തന്നായിരുന്നില്ലേ ഇല്ലേ. ഓക്കെ, എല്ലാ കുട്ടികളും മിടുക്കന്മാരും മിടുക്കുകളായിട്ടുണ്ട്. എല്ലാവരും എഴുതിയിട്ടൊക്കെ ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് അടുത്ത കുറച്ച് അക്ഷരങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ ഓരോ അക്ഷരങ്ങളായിട്ട് ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, ആർ യു റെഡി? അപ്പൊ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന അക്ഷരം, ഫസ്റ്റ് അക്ഷരം ഏതാ നോക്കാം. ഇത് ഏതാ അക്ഷരം നിങ്ങൾക്കറിയോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ അക്ഷരം? ഇതാണ്, അതെ, ച. ഏതാണ് ച? ഈ അക്ഷരം നിങ്ങൾ കണ്ടുവോ? ഈ ച കൊണ്ട് രണ്ട് വാക്കുകൾ നമുക്ക് പഠിക്കാം. അതിൽ ച ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇതെന്താ സാധനം? What is this? Yes, ചക്കയാണല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ചക്ക? ഓക്കെ, നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ചക്കയാണ്. ഈ ചക്കയുടെ ഫസ്റ്റ് അക്ഷരം ഏതാണെന്നറിയോ? ചായാണ്. ഏതാണ്? ച. അതുപോലെ തന്നെ അടുത്ത പിക്ചർ നോക്കിയേ, ഇതെന്താണെന്നറിയോ? ഇതാണ് ചർക്ക. എന്താണ് ചർക്ക? അതിൻ്റെ ഫസ്റ്റ് അക്ഷരം എന്താണ്? ചായയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ, ഇത് ഏതാ അക്ഷരം എന്നറിയോ? ഈ ചായയുടെ വാലിൽ വേറൊരു അക്ഷരം കൂടി ചേർന്ന് വന്നു. ഏതാക്ഷരം? ര അല്ലേ. ചായയുടെ കൂടെ ഒരു ര അതിൻ്റെ വാലിൽ പറ്റി പിടിച്ചിരുന്നു. അപ്പൊ എന്താ വായിക്കാന്നറിയോ? ചായ നമ്മൾ കട്ടിക്കൂട്ടി വായിക്കണം. ച. എന്താ പറയാ? ച. ഒന്ന് ഇറക്കെ പറഞ്ഞേ, ച. ആദ്യം ച പഠിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം ഏതാ? ച. ചായ നമ്മൾ കൂട്ടി വായിച്ചു. അതെന്തുകൊണ്ടാ? ഈ ചായയുടെ വാലിൽ വേറൊരു അക്ഷരം കൂടി വന്നിരുന്നു. ഏതായിരുന്നു അത്? ര. അപ്പൊ നമ്മൾ കൂട്ടി വായിക്കണം. എന്താ വായിക്ക? ച. ഒന്ന് പറഞ്ഞേ, ച. ഈ ച കൊണ്ട് രണ്ട് വാക്കുകളുണ്ട്, നമുക്ക് നോക്കാം. അതിൽ ചായയുണ്ട്. ഇതാ ചായ. നമ്മൾ കുടിക്കുന്ന ചായയല്ല കേട്ടോ, ചായ. ചായ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചായ. ചായ, ഛത്രം. ചായ, ഛത്രം. ഓക്കെ, നമ്മുടെ മുഖച്ഛായ അല്ലേ. ആ, അതാണത് ചായ. ഒരു കുട്ടി കണ്ടോ, കണ്ണാടി നോക്കുന്നു കണ്ടോ? ആ, ഇതെന്താണ്? ഛായ. അടുത്ത എന്താ? ഛത്രം. ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഛത്രം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് അക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? ച, ഛ. ഛത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൊടയാണല്ലേ. ഓക്കെ, ഇനി അടുത്ത അക്ഷരം ഏതാ നോക്കാം. ജ. ഏതാണ് ജ? ഇതാണ് ജ. ഏതാ അക്ഷരം? ജ. നമ്മൾ ഇതുപോലെ എഴുതി അതിനൊരു വാല് വരച്ചു കൊടുക്കുമ്പോ ആ വാലിനൊരു കെട്ട് വെച്ചു. അപ്പൊ എന്ത് വായിച്ചു? ജ. ഏതാണ് ജ? ഒന്ന് പറഞ്ഞേ, ജ. ആദ്യം ഈ പോലെ എഴുതി ആ ഈയുടെ വാലിൽ ഒരു കെട്ട് വെച്ചു കൊടുത്തപ്പോ എന്ത് വായിച്ചു? ജ.
മൺകൂജ നമ്മളെ മണ്ണിൻ്റെ ഒരു ജഗ് പോലത്തെ ഒരു സാധനമാണ് കൂജ എന്ന്. നമ്മളെ വെള്ളമൊക്കെ വെച്ച് നല്ല തണുപ്പായിരിക്കും അതിലുള്ള വെള്ളം, നല്ല ഫ്രഷ് ആയിരിക്കും. അതാണ് നമ്മൾ പറയുന്നത് കൂജ. ജനൽ കൂജ. ഈ ജനലിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാ? ജായാണല്ലേ. ഏ കൂജയുടെ ലാസ്റ്റ് അക്ഷരം ഏതാ? അതും ജ. അപ്പൊ ഏത് അക്ഷരമാണ് ഇത്? ജ. ഓക്കെ, ഇനി അടുത്ത് ഏതൊക്കെയാ പഠിച്ചു? ച, ച, ജ. ഇനി അടുത്തത് ഏതാ? ഝ. അക്ഷരമാണ് ഇത്. താഴെഴുതി അതിലൊരു നാ മുകളിലോട്ടിട്ട് വായിക്കുന്ന അക്ഷരം. ആദ്യം താഴെഴുതി അതിൻ്റെ മുകളിലേക്ക് ഒരു നാ തിരിച്ചിട്ട്. അപ്പൊ എന്താ വായിക്കുക? ഝ. നേരത്തെ നമ്മൾ ജ പഠിച്ചു, ഇത് കുറച്ച് കട്ടിക്കൂട്ടി വായിക്കണം. എന്താണ് ഝ? അതാരാന്നറിയോ? ഝാൻസി റാണി. ആരാണ്? ഝാൻസി റാണി. അതിന്റെ ഫസ്റ്റ് അക്ഷരം ഏതാ? ജയാണല്ലേ. ഓക്കെ, അടുത്തതോ ജശം. എന്താണ് ജശം? എല്ലാവരും പറഞ്ഞേ ജശം. ഝാൻസി റാണി ജശം. ഝാൻസി റാണി ജശം. ഇതിലേക്ക് ഫസ്റ്റ് ഝാൻസി റാണിയുടെ ഫസ്റ്റ് അക്ഷരം ഏതാ? ജയാണല്ലേ. അതുപോലെ തന്നെ ജശത്തിൻ്റെയോ? ജ. അപ്പോ ച, ച, ജ, ജ. ഇനി ഒരക്ഷരം കൂടിയുണ്ട്, ഇതാ. ഇത് ഏതാക്ഷരം എന്നറിയോ? ഞ. ഞ. ഏതാണ് ഞ? ച, ച, ജ, ജ, ഞ. ച, ച, ജ, ജ, ഞ. ച, ച, ജ, ജ, ഞ. അല്ലെ, ഞായാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഞായ ഏതാ? വാക്കുകൾ നോക്കിയാലോ, നോക്കാം. ഞണ്ട്. ഇതാണ് ഞണ്ട്. ഇതെന്താണ് ഞണ്ട്? ഞണ്ടിന് നമ്മൾ ഇച്ചിരി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേന്ന്, ക്രാബ്. ആ, അതാണ് ഞണ്ട്. ഞണ്ട് എന്താണ്? കരയിലും ജീവിക്കും വെള്ളത്തിലും ജീവിക്കും. ഇതെന്താണ് ഞണ്ട്? അതിന്റെ ഫസ്റ്റ് അക്ഷരം നോക്കിയേ, ഞായാണല്ലേ. ഇതാണ് ഞാഞ്ഞൂൽ. എന്താണ് ഞാഞ്ഞൂൽ? ഇതിൻ്റെ ഫസ്റ്റ് അക്ഷരം എന്താണ്? ഞായാണ്. ഞാഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ ഒരു ഇഴജന്തുവാണ്. ഏ, ഇഴഞ്ഞു പോകുന്ന ജന്തുവാണ് ഞാഞ്ഞൂൽ. ഓക്കെ, അപ്പോ നമ്മൾ ഏതൊക്കെ അക്ഷരം പഠിച്ചു? ച, ച, ജ, ജ, ഞ. ച, ച, ജ, ജ, ഞ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ പാഠഭാഗം. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് ഒന്ന് വെച്ചിട്ട് വായിച്ചു നോക്കാം. ആർ യു റെഡി? ഓക്കെ. ച, ഇതേതാ? ടീച്ചർ പറഞ്ഞു. ഏതാണ്? പറയൂ. അറിയില്ലേ, ടീച്ചർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ആ, വായിക്കേ. ചർക്ക, ചക്ക. ഓക്കെ, അടുത്ത അക്ഷരം ഏതാ? ഛ. ഛായ, ഛത്രം. പറയൂ. ഛായ, ഛത്രം. ജ, ജനൽ, കൂജ. ജനൽ, കൂജ. ഝ, ഝാൻസി റാണി ജശം. ഝാൻസി റാണി ജശം. ഞാഞ്ഞൂൽ ഞണ്ട്. ഞാഞ്ഞൂൽ ഞണ്ട്. ഛ, ഛ, ജ, ഝ, ഞ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ പാഠഭാഗം മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചർക്ക് വിളിച്ച് ചോദിക്കാട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക്